പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏറ്റവും ശൈശവ അവസ്ഥയിൽ പോലും ഒരു ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു മനുഷ്യ വ്യക്തിക്ക് സാധിക്കുമെന്ന് ഈ നൂറ്റാണ്ട് ജീവിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്റോണിറ്റോ മിയോ എന്ന് പറയുന്ന ദേവദാസിയായി ബെനഡിക്ട് 16 മാർപ്പാപ്പ 2007 ഡിസംബർ മാസം 17 തീയതി പ്രഖ്യാപിക്കപ്പെട്ട ഈ പെൺകുട്ടിയുടെ ജീവിതം വളരെ ലളിതമായിരുന്നു, വളരെ ഹ്രസ്വമായിരുന്നു. 3 മുതൽ അവൾ നഴ്സറി സ്കൂളിൽ പോകാൻ തുടങ്ങി. തുടർന്ന് അവളുടെ പഠനകാര്യങ്ങളിൽ അവൾ വളരെ താല്പര്യത്തോടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 5 അവൾ ഒരു കാത്തലിക് ആക്ഷൻ ഗ്രൂപ്പിൽ പങ്കുചേരുകയും ശക്തമായ ഒരു ദൈവിക അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് അവളുടെ പഠനകാര്യങ്ങളിലും ഒക്കെ അവൾ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന ആ കുഞ്ഞിന് 6 പ്രായമാകുമ്പോൾ ഓസ്റ്റിയോസർക്കോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ രോഗം അവളുടെ ഇടതുകാലിന് ബാധിക്കുകയാണ്. അതിനോടനുബന്ധമായ ചികിത്സയുടെ ഭാഗമായി അവളുടെ ഇടതുകാല് മുറിച്ചു മാറ്റുകയും ഒരു കൃത്രിമ കാല് നൽകിക്കൊണ്ട് അവളുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് അവൾക്ക് സഹായകമാവുകയും ചെയ്യുകയാണ്. ഈ കൃത്രിമ കാല് ഉപയോഗിച്ചുകൊണ്ട് അവൾ പഠനകാര്യങ്ങളിലും സ്കൂളിൽ പോകുന്ന കാര്യത്തിലും വേദപാഠം പഠിക്കുന്ന കാര്യത്തിലുമൊക്കെ അവൾ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുകയാണ്. അവളെ നടക്കാൻ സഹായിച്ച ഈ കൃത്രിമ ഉപകരണം അവളുടെ ശരീരത്തിൽ സ്ഥാപിച്ചതിൻ്റെ 1 ഇവൾ ഒരു വിരുന്ന് സൽക്കാരം നടത്തുവാൻ വേണ്ടി മാതാപിതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന വലിയൊരു ദാനമാണ് എൻ്റെ ജീവിതമെന്ന് പ്രഘോഷിച്ചുകൊണ്ട് അവളുടെ ശരീരത്തിൽ ഈ കൃത്രിമമായിട്ടുള്ള ഉപകരണം നിക്ഷേപിച്ചതിൻ്റെ 1 അവൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ അധികം താമസിക്കാതെ ഇവളുടെ കാലിൻ്റെ വേദന അത് ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലേക്ക് പ്രവേശിക്കുകയും കഴുത്തിലേക്കും കാൽപാദത്തിലേക്കും വരെ അത് നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഒരിക്കൽ അവളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കടന്നു വന്ന നഴ്സുമാരുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് പിതാവ് അവളോട് ചോദിക്കുകയാണ്, ഈ വേദന നിനക്ക് സഹിക്കാൻ സാധിക്കുമോ എന്ന്. അവളുടെ ഉത്തരം അത് കേട്ടുനിന്ന നഴ്സിനെ അത്ഭുതപ്പെടുത്തിയെന്ന് അവളുടെ ജീവിതം പറയുകയാണ്. അവൾ പറയുകയാണ്, ഒരു കടയിൽ പോയി ഒരു തുണി വാങ്ങിക്കുമ്പോൾ ആ തുണിയുടെ ഗുണത്തിനനുസരിച്ചുള്ള വില കൊടുക്കേണ്ടി വരുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സഹിക്കുന്ന ഈ സഹനത്തിൻ്റെ പാരമ്യതയ്ക്ക് ഒരു ന്യായമായിട്ടുള്ള പ്രതിഫലം ദൈവം നൽകുമെന്ന് കുഞ്ഞു പ്രായത്തിൽ പറയാൻ മാത്രം വിശ്വാസത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയായിട്ട് അവൾ ഈ ജീവിതാവസ്ഥയിൽ മുൻപോട്ട് പോവുകയാണ്. 7 പൂർത്തിയാക്കാൻ കഴിയാതെ 1937 ജൂലൈ മാസം 7 അവൾ തൻ്റെ നിത്യസമ്മാനത്തിന് വേണ്ടി യാത്ര ആരംഭിക്കുകയാണ്. 2007 ഡിസംബർ മാസം 20 കാത്തലിക് ആക്ഷൻ ഗ്രൂപ്പിൻ്റെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിൽ വച്ചും ക്രിസ്തുവിനെ അനുഭവിക്കാൻ സാധിക്കും. ശൈശവാവസ്ഥ മുതൽ ജീവിതത്തിൻ്റെ പ്രായത്തിൻ്റെ ഏത് കാലഘട്ടങ്ങളിലും ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളത് സാധ്യമാണ് എന്ന് അന്റോണിറ്റോ മിയോയുടെ ജീവിതം ഓർമ്മപ്പെടുത്തലാണ് എന്ന്. നിങ്ങളുടെ ഒരു സഹപ്രവർത്തകയായ ഒരു പെൺകുട്ടിയെ ദൈവം നിത്യസമ്മാനത്തിന് കൂട്ടിക്കൊണ്ടു പോവുകയും വിശുദ്ധിയുടെ പൂർണ്ണതയുടെ സമ്മാനമായ ദൈവദാസി പദം കൊടുത്ത് അലങ്കരിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും ചെറിയ തലങ്ങളിൽ പോലും ക്രിസ്തുവിനെ അനുകരിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമെന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പ ആ കുഞ്ഞുങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്റോണിറ്റോ മിയോ എന്ന ദേവദാസിയുടെ ജീവിതം ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി തീരുവാൻ ഇടവരട്ടെ. ജീവിതത്തിൽ എപ്പോഴും വിജയിക്കുക എന്നുള്ളതും എപ്പോഴും സന്തോഷകരമായ പ്രവർത്തികളിൽ വ്യാപരിക്കുക എന്നുള്ളതുമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് എതിരെ ഉണ്ടാകുന്ന ചില പ്രലോഭനങ്ങളാണ്. അത്തരത്തിൽ പ്രലോഭനങ്ങളുടെ നടുവിൽ സഹനങ്ങൾക്കും അർത്ഥമുണ്ട് എന്നും വില കൊടുക്കുന്ന സഹനങ്ങളുടെ പ്രതിഫലം വലുതാണെന്നും ഈ കുഞ്ഞു പ്രായത്തിൽ വിശുദ്ധിയുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട അന്റോണിറ്റോ മിയോയുടെ ജീവിതം
നമുക്കൊരു പുതിയ സന്ദേശം നൽകുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.